മദ്രസാധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് ഇപ്പോഴും ഞാൻ. ഞാനതിൻ്റെ ബോർഡൊക്കെ എൻ്റെ വണ്ടിയിൽ നിന്ന് മയച്ച് മാറ്റിയിട്ട് കുറേ ദിവസങ്ങളായി. അങ്ങനെ സി പി എമ്മിനൊരു തീരുമാനമുണ്ടെങ്കിൽ ഞാനത് സ്വാഗതം ചെയ്യുന്നു. വിമതസ്വരല്ല, അൻവർ എൻ്റെ നിയമസഭയിലുള്ള വളരെ അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹത്തെ ഇന്നലെ പോയി കാണുകയും അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറം മറ്റൊരു തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടില്ല. അല്ല, ഇപ്പം ഞാൻ ഇടതുപക്ഷ സഹയാത്രികരാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ അങ്ങനെ ഒരു അനുകൂല അഭിപ്രായം പറയാൻ ഇപ്പോൾ സാധിക്കില്ല. വ്യക്തിപരമായി അദ്ദേഹത്തെ നല്ല താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്. ആ നിരക്ക് എനിക്ക് ഈ തീരുമാനം ഇപ്പം പറയാൻ സാധിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞത് സി പി എമ്മിൻ്റെ ലോക്കൽ ഏരിയ കമ്മിറ്റികളെടുത്ത് ചില നിലപാടുണ്ട് എൻ്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നത് സംബന്ധിച്ച്. അതിന് മന്ത്രി മുഹമ്മദ് റിയാസ് പിന്തുണ നൽകി ആ വികസനങ്ങൾ അട്ടിമറിച്ചിരിക്കുകയാണ്. അത് പുനഃപരിശോധിച്ചില്ലെങ്കിൽ ആ വികസനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിൽ സി പി എമ്മിൻ്റെ സഹയാത്രി സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും ആവർത്തിക്കുന്നു. നേരത്തെ ഇവർക്കൊക്കെ ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയിപ്പ് കൊടുത്തതാണ്, ഇതിൻ്റെ കത്ത് കൊടുത്തതാണ്. രണ്ട് കാര്യത്തിനുള്ള കത്താണ് കൊടുത്തത്. ഒന്ന്, തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിട്ടുള്ള അടിയൊഴുക്കുകൾ എന്നെ പരാജയപ്പെടുത്താൻ ചില ഗൂഢാലോചന ശ്രമം നടത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഒരു പരാതി നേരത്തെ കൊടുത്തിരുന്നു. അതിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. 3 വർഷം കഴിഞ്ഞു, മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നീട് വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചും ഒരു പരാതി നൽകിയിരുന്നു. അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഇനിയും മറുപടി കിട്ടാത്തൊരു സാഹചര്യത്തിൽ സഹയാത്രികനായി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കാനുള്ളത്. സഹയാത്രികനാണ്, ഇപ്പോഴും സഹയാത്രികനാണ്. ഞാൻ തീരുമാനമെടുത്തിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ തീരുമാനം അവർ പുനഃപരിശോധിക്കുന്നില്ലെങ്കിൽ, അതായത് വികസനങ്ങൾ അട്ടിമറിക്കുന്ന സംവിധാനത്തിൽ നിന്ന് അവർ പുനഃപരിശോധിക്കുന്നില്ലെങ്കിൽ മറിച്ചൊരു തീരുമാനം കൈക്കൊള്ളേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി പോകരുത് എന്നാണ് ഇപ്പോഴും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അല്ല, ഒരുപാട് പാർട്ടി ഉണ്ടല്ലോ. ഇനി പാർട്ടി ഇല്ലെങ്കിലും പ്രശ്നമില്ല, സ്വന്തം പാർട്ടി ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. പാർട്ടിക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ലോ. പ്രതീക്ഷ ഒരിക്കലും കൈവിടാൻ പാടില്ലല്ലോ. അല്ല, പാർട്ടി ഏത് സമയത്ത് നിലപാടെടുത്താലും വലിയ കുഴപ്പമില്ല. പക്ഷെ ആ സമയത്തേക്ക് കാത്തിരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമല്ല, പക്ഷെ ഒരുപാട് മാസങ്ങളും സമയങ്ങളായി കാത്തിരിക്കുന്നു. ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. 1 ആഴ്ച 10 ദിവസം കൊണ്ട് ഒരു തീരുമാനം ആര് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ തീരുമാനം പരിശോധിക്കേണ്ടി വരും. 1 ആഴ്ച 10 ദിവസം. അതെ, 1 ആഴ്ച കാത്തിരിക്കും.